ये है मेरी कहानी, दिस इज द केरला स्टोरी। ഇതിലേക്ക് നമ്മുടെ പെൺകുട്ടികൾ പോയാൽ ഒരു തിരിച്ചുവരവ് എന്ന് പറയുന്നത് ഇല്ല. കാരണം അവരുദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് ഒരു ജനസംഖ്യാ വിസ്ഫോടനത്തിലൂടെ നമ്മൾ 1960s നാം രണ്ട് നമുക്ക് രണ്ടെന്ന് പറയുന്ന ഒരു പരിപാടി കൊണ്ടുവന്നു. പിന്നീടത് നാം ഒന്ന് നമുക്കൊന്നൊന്നാക്കി, നമ്മൾ ഇതൊക്കെ അനുസരിച്ച് രണ്ട് മക്കളാക്കി, പിന്നീടത് ഒന്നാക്കുമ്പോഴും അപ്പുറത്ത് ഇങ്ങനെ വെറ്റു വരികയാണ്, അവർ ഭൂരിപക്ഷമായിട്ട് മാറും. അപ്പോൾ പല രീതിയിൽ നമ്മുടെ കുടുംബങ്ങളെ തകർക്കുക, കുടുംബനാഥന്മാരുടെ ബിസിനസ്സുകൾ തകർക്കുക, അങ്ങനെ ഇല്ലാതാക്കി, അവരില്ലാണ്ടാക്കി ഇവരുടെ ഇതിലെ ജനസംഖ്യ വർദ്ധിപ്പിച്ചു കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യമാണ് ഇതിൻ്റെ പുറകിലെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. അതുപോലെ തന്നെ പുറത്തു വരുന്ന കണക്കുകൾ, ഇപ്പോൾ പത്രങ്ങളിൽ വരുന്ന, ഇപ്പോൾ ഞങ്ങളുടെ സഭയുടെ ഭാഗത്താണ്, സീറോ മലബാർ സഭയുടെ ഭാഗത്തു നിന്നാണ് ഏറ്റവും അധികം ഇതിനെതിരെ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പക്ഷേ അതൊന്നും അവർ പറയുന്ന കണക്കുകളൊന്നുമല്ല കണക്കുകൾ. 100 മാത്രമാണ് ഇത് വിവാദമാകുമ്പോഴത്തേക്ക് അത് പുറത്തു വരുന്നത്. മക്കൾ വിദേശത്ത് ജോലിയാണെന്ന് പറയുന്നത്, ഉത്തരേന്ത്യയിൽ പഠിക്കുകയാണെന്ന് പറയുന്നവരുണ്ട്, വീട് സ്ഥലവും വിട്ടിട്ട് പോയവരുണ്ട്, വീട് സ്ഥലവും ബന്ധുക്കളുടെ പേരിലും ഒക്കെ എഴുതി വെച്ചിട്ട് പോയി ആത്മഹത്യ ചെയ്ത കുടുംബങ്ങളുണ്ട്. അപ്പോൾ 100 മാത്രമാണ് പുറത്തു വരുന്നത്. പലരും അപമാനം മുതൽ തങ്ങളുടെ മക്കൾക്ക് സംഭവിച്ചതിനെ പുറത്തു പറയാൻ മടിക്കുക. ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ കെണിയിൽപ്പെട്ട് ആത്മഹത്യ ചെയ്ത പെൺകുട്ടികളുടെ മാനടത്തിനും പൊക്കലിന് താഴെയുള്ള ഭാഗത്തും പച്ച കുത്തിയതായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിഞ്ഞിട്ടുണ്ട്. ചന്ദ്രക്കലയും അറബി വാചകങ്ങളും പച്ച കുത്തിയതായിട്ട്. അതിൻ്റെ കാരണം എന്തെന്ന് പറഞ്ഞാൽ അവിടെ എത്തപ്പെട്ടു, ഈ ഇതുപോലുള്ള മതപരിവർത്തന കേന്ദ്രങ്ങളിൽ എത്തപ്പെട്ട് കഴിഞ്ഞ് പിന്നീട് ഇവൾ ഒരിക്കലും തിരിച്ച് സ്വന്തം മതത്തിലേക്കോ സ്വന്തം മതത്തിലുള്ള ആളുകളുമായിട്ടൊരു വിവാഹമോ ഇവൾക്ക് നടക്കാൻ പാടില്ല. അതായത് ഇവിടെ അവിടമോ ഇവിടെ മാറിടത്തിൽ ചന്ദ്രക്കലയും കുത്തി, അല്ലെങ്കിൽ പൊക്കിളിൻ്റെ താഴെയുള്ള ഭാഗത്ത് ചന്ദ്രക്കലയും കുത്തി പറഞ്ഞു വിടുന്നു, ഇവള് നിന്നു, ഇവൾ അവിടുന്ന് ഇവരെ ഉപേക്ഷിച്ചിട്ട് പോരുകയാണെങ്കിൽ, ഇവരെ ഉപേക്ഷിച്ചിട്ട് പോന്നിട്ട് വേറെ ഒരുത്തനെ വിവാഹം ഇതറിയാതെ കഴിക്കാൻ പറ്റുമോ? ഇനി അറിയാതെ കഴിച്ചാൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വ്യവസ്ഥരായിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവൻ ചോദിക്കും, ഈ ചന്ദ്രക്കല എന്താണ്, ഇതെവിടുന്ന് വന്നതാണ്, എന്തിനു വന്നതാണ്, ഈ അറിവേഷനും എന്തിനു വന്നതാണ്. അപ്പോൾ ഒരിക്കലും അവൾക്ക് ഒരു പുനർവിവാഹം സാധ്യമാകരുത്, ഈ കെണിയിൽപ്പെട്ടാൽ തിരിച്ചു വരാൻ പാടില്ല. ഇനി അങ്ങനെ ആരെങ്കിലും, ഏതെങ്കിലും ഒരു പുരുഷൻ അവളെ വിവാഹം കഴിച്ചിരിക്കാൻ തയ്യാറായ പോലും അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഇത് കാണുമ്പോൾ അവൻ്റെ ഉപബോധ മനസ്സിൽ ഇവളെ മുൻപ് പോയിട്ടുള്ള കാര്യങ്ങൾ വരും, ആ കുടുംബം അങ്ങനെ തകരണം. അപ്പോൾ അതുകൊണ്ട് ഈ കെണിയിൽപ്പെട്ടാൽ ഒരു കാരണവശാലും ഒരു തിരിച്ചുവരവ് എന്ന് പറയുന്നത് അസാധ്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് പല വിവരങ്ങളും പുറത്തു വരാതിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഒറ്റപ്പെട്ട ചില സംഭവമാണെന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്. ഇത് ധാരാളമായിട്ട് നമ്മുടെ പെൺകുട്ടികൾ, നമ്മുടെ വീട്ടമ്മമാർ, അവർക്കിടയിലേക്ക് ഇത് ഭയങ്കരമായ രീതിയിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്.